പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും മിതമായ വാടക നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവൃത്തി വിലയിരുത്തി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും മിതമായ വാടക നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്വാസ് പദ്ധതി നടപ്പിലാക്കുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 106 പേർക്ക് താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനായി 3 നിലയുടെ കെട്ടിട നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. 3 നിലകളുള്ള കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 10 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 2 ലെവലിലായി 8 കിടക്കകളുള്ള ഒരു ഡോർമെട്രിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം നിലയിൽ 12 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 2 ലെവലിലായി 64 കിടക്കകളുള്ള ഒരു ഡോർമെട്രിയും 2-ാം നിലയിൽ 12 ബാത്ത് അറ്റാച്ച്ഡ് മുറികളുമാണ് ഉള്ളത്. കെട്ടിടത്തിൽ ആകെ 106 പേർക്ക് താമസ സൗകര്യം ലഭ്യമാകും. ഇതിനായി സംസ്ഥാന സർക്കാർ 6 കോടി രൂപയാണ് അനുവദിച്ചത്. മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 1 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. ആശ്വാസ് വാടക വീട് പദ്ധതി പ്രകാരമാണ് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്ക് മാത്രമായി, രോഗികളുടെ കൂടെ വരുന്ന കൂട്ടിരിപ്പുകാർക്ക് മാത്രമായി 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചത്. 3-നില കെട്ടിടത്തിലായി 106 പേർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യമാണ്. ഡോർമെറ്ററി ഉണ്ട്, അതോടൊപ്പം തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ ഇതിനകത്തുണ്ട്, ചെറിയ കഫ്റ്റീരിയുണ്ട്. അങ്ങനെ ഇവിടെ കുട്ടിരിപ്പുകാരായി ഒരുപാട് പരാതികൾ പലപ്പോഴേ വരാറുണ്ട്. ഐസിയുവിന് മുന്നിലെല്ലാം കാർബോർഡ് വിരിച്ച് കിടക്കേണ്ടി വരുന്ന ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴായി വരാറുണ്ട്. അങ്ങനെ കുട്ടിരിപ്പുകാർക്ക് എല്ലാ സൗകര്യത്തോടും കൂടി അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു 3-നില കെട്ടിടമാണ് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതിയിലെ മുറികളും ഡോർമെറ്ററി ബെഡുകളും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ചികിത്സാ കാലയളവിൽ സൗകര്യപ്രദമായി താമസിക്കുന്നതിനായി വാടകയ്ക്ക് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ശേഷം ഭൂമിയും കെട്ടിടവും മെഡിക്കൽ കോളേജിന് കൈമാറും. പദ്ധതിയുടെ നടത്തിപ്പ് മെഡിക്കൽ കോളേജ് അധികൃതരും ബോർഡും സംയുക്തമായി ചെയ്യും. എംഎൽഎയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ എസ് സുദീപ്, ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ, പി ആർ ജിജേഷ്, കരാറുകാരൻ അനീസ് എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.